അപ്പൊ ഞങ്ങൾ നമ്മളപ്പോ കോഴിയെ കട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇത് ഭയങ്കര രസമാണ്, ഇങ്ങനെ ചുമ്മാ വെറുതെ ഒരു ഷോ. അയ്യോ ഇതെന്ത് ഇങ്ങനെ? അയ്യോ ഹായ്, ഇത് ചങ്കപ്രാ ബിജു കൊടുത്ത ചെറുതും. എല്ലാവർക്കും നമസ്കാരം. പുളപ്പം കറി നാവിൽ ചെയ്യുന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോ നമുക്ക് ഒരുപാട് 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 എൻ്റെ പൊന്നോ ഒരുപാടൊരു സപ്പോർട്ടും ആ സപ്പോർട്ടിന് ഒരുപാടൊരു സന്തോഷം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് തികച്ചും വ്യത്യാസമായ വീഡിയോയാണ്. കാരണം നമ്മൾ ഇന്നത്തെ വീഡിയോ സപ്പോർട്ട് ചെയ്യണതും എല്ലാ എന്ത് പറയാം, ഇന്നത്തെ വീഡിയോ സ്പോൺസർ ചെയ്യുന്നത് മലപ്പുറം സ്വദേശികളായ രണ്ട് ചങ്കളായ നമ്മുടെ സബ്സ്ക്രൈബ് ആണ്. അവർ മലപ്പുറത്ത് ഇപ്പം അവരെ ജനിച്ചത് വളർന്ന് അവിടെയാണെങ്കിൽ പോലും ഇപ്പോൾ അവർ താമസിക്കുന്നതും ജോലി ചെയ്യുന്നതും ഗൾഫിലാണ്. അവിടെ നമ്മൾ വിളിച്ച് പറഞ്ഞു, ചേട്ടാ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ നമ്മളെ വകയായിട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഒരു കിടുക്കാച്ച് സാധനമാണ് നമ്മളിത് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ എല്ലാ ചങ്കുകളെയും നേരെ വീടിലിട്ട് സ്വാഗതം ചെയ്യുന്നു. അപ്പം നമ്മൾ ഇന്നത്തെ ഐറ്റം എന്ന് പറഞ്ഞാൽ ഇവനാണ്. നമ്മളെ ഇറച്ചിക്കോഴിയിൽ മുട്ടക്കോഴി എന്ന് പറഞ്ഞൊരു ഒരു വെട്ടിക്കെട്ട് സംഭവമാണ്. അതായത് ഏകദേശം 7 കിലോ അടുപ്പിച്ച് വെയിറ്റ് ഉണ്ട് ഈ സംഭവം. അപ്പം പറഞ്ഞ വിഷയത്തിൽ ഇതാണ് ഒരു കാലൊക്കെ കണ്ട ഒരു 1.5 കാലാണ് എൻ്റെ പൊന്നോ അയ്യോ. അപ്പം നമ്മൾ ഇവനെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു തുള്ളി വെള്ളം ഒഴിക്കാതെ, കഴിവാൻ നേരത്ത് വെള്ളം ഒഴിക്കും, അത് കഴിഞ്ഞ് നല്ല ഇവനെ പിഴിഞ്ഞെടുത്ത് വെള്ളം ഒഴിക്കാതെ ഇവനെ നല്ല എന്നൊരു പെരട്ടാണ് വയ്ക്കാൻ പോകുന്നത്. അതൊരു വ്യത്യസ്തമായ പെരട്ടാണ്, കാരണം വെള്ളം ഒഴിക്കാതെ വെക്കാന്ന് പറഞ്ഞാൽ അതൊരു വെറൈറ്റിയാണ്. അത് കുരുമുളകും ഇഞ്ചി പച്ചമുളകൊക്കെ എല്ലാം കൂടിയൊക്കെ അരച്ച് ചേർത്ത് എൻ്റെ ഒന്നോ അങ്ങനെ ഒരു ഐറ്റമാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇവൻ്റെ താടിയൊക്കെ കണ്ട എൻ്റെ ഒരു 1.5 താടി, ഇവൻ ചാവലാണ്. അപ്പോൾ ഇവനെ നമ്മൾ നേരെ കൊണ്ടുപോയി ഇവനൊന്ന് പിന്നി പറക്കി ഒന്ന് ക്ലീൻ ചെയ്ത് കുട്ടപ്പനാക്കി എടുക്കണം. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. അപ്പോൾ ഞങ്ങൾ നമ്മളപ്പോൾ കോഴിയെ കട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇത് ഭയങ്കര രസമാണ്, ഇങ്ങനെ ചുമ്മാ വെറുതെ ഒരു ഷോ. നിങ്ങളെയൊക്കെ ഒന്ന് രസം കൊള്ളിക്കാൻ വേണ്ടിയിട്ട്. അപ്പം എന്താണ് നമ്മളെ കോഴി, ഒരു 1.5 കോഴിയാണ് കേട്ടോ, വെയിറ്റ് കയ്യിൽ നിൽക്കില്ല. അപ്പോൾ നമുക്കിവനെ ദാ ഇവിടെ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് എൻ്റെ വേസ്റ്റൊക്കെ ഒന്ന് കുറേ എടുക്കാറുണ്ട്. ക്ലീൻ ചെയ്യാൻ അറിഞ്ഞൂടെ അതൊരു രക്ഷ ഒന്ന് കണ്ടോ. ഒരു കാല് തന്നെ ഒരു 2 കിലോയ്ക്ക് പുറത്തുണ്ട്. കുറേ കാലിൻ്റെ വീട്ടിൽ നോക്കിയോ ഞങ്ങളുടെ അടുത്ത്. ഇതാ ഇവിടെ നിന്ന് ഇങ്ങനെ ഇവിടെ ഇങ്ങനെ കുറച്ച് ചത കൂടുതലാണ്. ഇതിങ്ങനെ കീറി ദൈവനങ്ങ് എടുക്കണം. കാരണം നമുക്കിതിൽ ഈ പുരട്ടിന് ചെറിയ കഷ്ണമാണ് ആവശ്യം. നമ്മൾ സാധാരണ ചിക്കൻ കറി വെക്കും പോലെ പറ്റൂല. ഇതേ 1.5 കിലോ ഉണ്ട് ഒരു സൈഡ്. അപ്പോൾ ഞങ്ങൾ നമ്മളെ കോഴി നല്ല വെട്ടി ഇതാ എല്ലാം റെഡി ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു 3-4 വെള്ളം ഇതാ ഇവനെ കഴുകണം. ഇതാ ഇട്ട് കൊടുക്കാം. ആ മതി മതി, 2-3-4 വെള്ളം ഇങ്ങനെ കഴുകണം പോലെ. അപ്പോൾ അതുകൊണ്ട് ഇവനാദ്യം ഫുൾ വെള്ളം പൊത്തി കഴുകിയിട്ട് കാര്യമില്ല. ഇരിക്കോ ചേച്ചി, കണ്ടാ ഇപ്പം എൻ്റെ ബ്ലഡ് എല്ലാം പോയി ഒന്ന് സെറ്റായില്ലേ. ചങ്ങൾ അപ്പോൾ എന്തായിരുന്നാലും നമ്മളിതാ പൊടിയേറ്റങ്ങൾ ഇട്ട് തുടങ്ങി. ഇതാ നല്ല പെരട്ടിന് പറ്റിയത് ആദ്യം നമ്മളെ മഞ്ഞപ്പൊടി 1 സ്പൂണ്, 1 സ്പൂൺ മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി 3 സ്പൂൺ, മുളക് പൊടി 2 സ്പൂൺ, കാരണം കുരുമുളക് കുറഞ്ഞുകൊണ്ട് 2 സ്പൂൺ മതി. അടുത്ത് കുരുമുളക് പൊടി, ഇവനാണ് ഇതിൻ്റെ അകത്തുള്ള ഐറ്റം. ഇതൊരു 3 സ്പൂൺ നിറച്ചിട്ട് കൊടുക്കുക. കുരുമുളക് പൊടി 3 സ്പൂൺ. ഇതാ ഇനി നമ്മളെ മസാല എല്ലാം കൂടി ഉള്ള മിക്സ്ഡാണേ, അത് ആവശ്യത്തിന് മതി. അടുത്ത് കാശ്മീരി ചില്ലിപ്പൊടി 1.5 സ്പൂൺ ഇട്ടാലും കുഴപ്പമില്ല, മതി മതി മതി. 2 സ്പൂൺ ഉപ്പ്, പിന്നെ നമുക്ക് കുറവുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം, എന്നാലും കുറവ് വരും അല്പം. ഇനി എല്ലാം കൂടി ഇതാ ഒരുമിച്ചൊന്ന് ഇതാ ഇങ്ങനെ നല്ല വൃത്തി ഒന്ന് മിക്സ് ചെയ്യണം.
എല്ലാം കൂടി നല്ല ഒന്ന് വൃത്തിയാണ് കുഴച്ച് എല്ലാ പൊടിയും കൂടി ഒരുമിച്ചായെന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രമേ പിന്നെ നമ്മൾ കഴുകി വെച്ച ഇതാ ചിക്കൻ അങ്ങോട്ട് എടുത്ത് വാരിയിടണം. എന്നാലും വെള്ളം പിഴിഞ്ഞാണ് ഇടേണ്ടത്. എല്ലാം പറക്കി പിന്നെ അതിലോട്ട് ഇട്ട് ഒരു നല്ലൊരു കുഴപ്പുണ്ട്. ആ കുഴപ്പിലാണ് ഇതിപ്പോൾ ഈ കുഴച്ചുകൊണ്ടിരിക്കുമ്പോൾ ചങ്കളെ നിങ്ങൾക്ക് എല്ലാവർക്കും കൂടി വേണ്ടിയിട്ട് ഞാനൊരു പാട്ടും കൂടി അങ്ങോട്ട് പാടുന്നതായിരിക്കും. എന്ത് വാജി, അത് കുഴച്ച് 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 ആ മുളവരി നമ്മളെ കയ്യിൽ കയറുമ്പോൾ നമുക്ക് വല്ലാത്തൊരു എരിവ് കൂടുതലാണ്. ആ സമയത്ത് ആ പാട്ടും കൂടി പാടുമ്പോൾ നല്ല രസമായിരിക്കും. ഇനി ഒന്ന് നോക്കണ്ട ചങ്കളെ, ഇതാ ഇവനെ അങ്ങോട്ട് ഈ പൊടിയിൽ അങ്ങോട്ട് എങ്ങനെ കുഴയ്ക്കണം. ചങ്കളെ ഇതിലോട്ട് ഇതാ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഇതിങ്ങനെ ഇതിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുക. എണ്ണയാണെങ്കിൽ അടിപൊളിയാണ്, തേങ്ങ എണ്ണ. ഇന്ന് നമുക്ക് തേങ്ങ എണ്ണ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ സൺഫ്ലവർ ആക്കി. ഇതാ ഇതിലോട്ട് ഇങ്ങനെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ ഒന്നും നോക്കണ്ട, ഒന്നുകൂടി കൈ എടുത്തതാ ഇങ്ങനെ അങ്ങോട്ടിതാ കടന്ന് കൊടയണ കണ്ട. അപ്പോൾ അതാ ചങ്കളേതാ ഇവനേതാ പൊടിയൊക്കെ മിക്സ് ചെയ്ത് നല്ല അടുത്തിട്ടുണ്ട്. ഇവനിനി നമുക്കിനി വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കണം. ഇതൊരു അരമണിക്കൂർ ഇരുന്നാൽ അത്രയ്ക്കും നല്ലത്. അപ്പോൾ ഈ എരിയൊക്കെ എല്ലാം പിടിച്ച് എല്ലാം നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും അതൊക്കെ നമ്മൾ ലാസ്റ്റാണ് ഇടുന്നത്. ലാസ്റ്റല്ല, പകുതിയിൽ വെച്ചിടും. ആ ടൈം കാണിച്ചുതരാം. ചങ്കളെ എടുത്ത് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഈ ബാക്ക്ഗ്രൗണ്ട് ഭയങ്കര രസമാണ്. അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഭംഗിയുള്ള സ്ഥലത്താണ് നമ്മളിരിക്കുന്നത്. അപ്പോൾ ബാബച്ചേതാ ഇഞ്ചി തകർത്ത തലക്കം. അപ്പോൾ പൊടി ഞാൻ മിസ് ചെയ്തു. കൈ എരിച്ചിട്ട് പയ്യെ ഈ സമയത്ത് എൻ്റെ ചങ്കൾക്കും പ്രവാസികൾക്കും വേണ്ടിയിട്ട് ഞാനൊരു പാട്ട് പാടാൻ പോവേണ്ട. ചങ്കുകളെ പാടട്ടോ പറഞ്ഞോ ബാബച്ചി. അപ്പോൾ നമ്മൾ നേരെ ചട്ടി വയ്ക്കുന്നു, പാടാൻ പോകണം. ലല്ലലം ചൊല്ലുന്ന ചെല്ല കിളികളെ വേടം കുരുക്കും കടം കഥയ്ക്കുത്തരം ഇക്കഥയ്ക്കുത്തരം തേടുവൻ കൂടാമോ. ഇല്ലെങ്കിൽ സൊല്ലുങ്ക് ഇന്നില്ല സമ്മാനം നീലക്കുരുവികളും ചോലപ്പറവകളും മേടിച്ച കാറ്റിലൊന്നു ഒരു വേടം പല വിരിച്ചു. ലല്ലലം ചൊല്ലുന്ന ചെല്ല കിളികളെ വേടം കുരുക്കും കടം കഥയ്ക്കുത്തരം ഇക്കഥയ്ക്കുത്തരം തേടുവൻ കൂടാമോ. ഇല്ലെങ്കിൽ സൊല്ലുങ്ക് ഇന്നില്ല സമ്മാനം. പിന്നെ പാട്ട് പാടിക്കൊണ്ടിരുന്ന സമയം പോവും, നമ്മൾ പാചകം മുടങ്ങും. അപ്പോൾ നമ്മൾ നേരെ തീ കത്തിക്കാൻ പോവുകയാണ്. അപ്പോൾ ചങ്ങളിതാ നമ്മൾ അടുപ്പ് തീ അടുപ്പിലിതാ തീയൊക്കെ കത്തി. പക്ഷെ വിറവിൽ കത്തിക്കുമ്പോഴത്തെ ഒരു സുഖവും ടേസ്റ്റും അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അപ്പോൾ തീയൊക്കെ കത്തി നമ്മളെ ചട്ടി എടുത്തതാ ഇതിലോട്ടിനി അടുപ്പൊക്കെ കണ്ട വെടിക്കെട്ട് അടുപ്പാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. എന്താ ചേച്ചി, ഇത് നമ്മളതിൽ മാത്രമേ ഉള്ളൂ ഈ അടുപ്പ്. അപ്പം ഇനി ചങ്ങളിനി നമുക്ക് ഇതിലോട്ടിനി എണ്ണ വിത്തി കൊടുക്കാം. ചട്ടിയൊക്കെ ചൂടായി, എണ്ണ അല്പം കൂടുതൽ വേണം കേട്ടോ. കൂടുതലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓവർ കൂടാനും പാടില്ല, എന്നാൽ അല്പം കൂടുതലും വേണം മതി. അപ്പോൾ നമ്മൾ എണ്ണ ചൂടായിട്ടുണ്ട്, നമുക്കിനി കടുവിടാം. പക്ഷേ എനിക്കെന്തോ കടുവിടുമ്പോൾ എനിക്കൊരു കാര്യത്തിൽ ഒരു ഭയങ്കര പക്ഷേ ഈ പൊട്ടണ സമയത്ത് എനിക്ക് എന്തെന്ന് അറിഞ്ഞുകൂടാ. ആ ഒരു പാട്ട് എനിക്ക് ടക്കന ഓർമ്മ വരും. പൊട്ടട്ടങ്ങനെ പൊട്ടട്ടെ പൊട്ടട്ടങ്ങനെ പൊട്ടട്ടെ. ഇനി ഇതിലോട്ടൊരു മൂന്നാം നാളെ പച്ചമുളക് ഇടാ അടിപൊളി. അടുത്ത് നമുക്ക് ഇതിലോട്ട് കരിയപ്പല കരുകപ്പല ഇട്ട് കൊടുക്കാം. കരിയപ്പല ഇട്ട് കൊടുക്കാം. ആ പൊട്ടണ വേണ്ട അടിപൊളി. ആ ഇനി ചങ്കള ഇനി ഇതിലോട്ട് ചെറുതായിട്ട് അരിഞ്ഞു വെച്ച തക്കാളി ഒരു മൂന്നാം നാളെ മതി. പിന്നെ ഇതിലോട്ട് ഇതാ ഇനി ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്. ഇനി വേറെ ഒന്നും നോക്കണ്ട. ഇനി ഇതിലോട്ട് ഇതാ ഇവൻ അങ്ങോട്ട് അതിലോട്ട് അങ്ങ് ഇടുക. പിന്നെ ഒരു മുക്കാൽ മണിക്കൂർ അങ്ങ് വേവിക്കുക അല്ലേ, വേറെ പരിപാടി ഒന്നുമില്ല. വാ കുറേശ്ശെ കുറേശ്ശെ വാരി ഇതാ ഇതിലോട്ട് അങ്ങ് ഇടുക. എല്ലാത്തിനും വെള്ളം ഒന്നും വേണ്ട, ഒരു തുള്ളി വെള്ളം പോലും ഇതിൽ ആവശ്യമില്ല. കാരണം അത്യാവശ്യം കോഴി തന്നെ വെള്ളമുണ്ട്. അപ്പോൾ ഇനി വേറെ ഒന്നും നോക്കണ്ട, ഒന്ന് നല്ല വൃത്തി ഒന്ന് ഇളക്കണം. അപ്പോൾ ഇവനെ നമുക്കിനൊരു അടച്ച് വെച്ച് ഒരു മുക്കാൽ മണിക്കൂർ വേവിക്കേണ്ടി വരും. പിന്നെ ഞങ്ങൾ എടുത്ത് പറഞ്ഞിട്ട് ഒരു സന്തോഷം എന്ന് പറയുമ്പോൾ ഗൾഫിൽ നിന്നൊക്കെ എന്നെ ഒരുപാട് പ്രവാസികൾ വിളിക്കുന്നുണ്ട്. അതേപോലെ തന്നെയാണ് കേരളത്തിൻ്റെ അങ്ങേറ്റത്തോട്ട് ഇങ്ങേറ്റം വരെയുള്ള ആൾക്കാർ നമ്മളെ ഒരുപാട് വിളിച്ച് നമ്മളെ വിശേഷങ്ങളൊക്കെ തിരക്കുന്നു. അതിൽ ഒരുപാടൊരുപാട് സന്തോഷമുണ്ട്. അതേപോലെ തന്നെ പേരുകൾ പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് എടുത്ത് പറയാൻ നിന്ന് കഴിഞ്ഞാൽ തീരില്ല. അത്രമാത്രം ആൾക്കാർ നമ്മൾ വിളിക്കുന്നുണ്ട്. അതിലൊക്കെ ഒത്തിരി 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 സന്തോഷം. പിന്നെ എല്ലാവരും വിളിക്കണമെന്നുള്ള ആഗ്രഹം നമുക്കുണ്ട്. നിങ്ങൾ എല്ലാവരും വിളിക്കുക. സമയം കിട്ടുന്നതനുസരിച്ചൊക്കെ എപ്പോഴും നമ്മൾ എന്ത് പറയുക, നമുക്ക് സമയമുള്ള ഏത് സമയത്തും നമ്മൾ എടുക്കും. കാരണം ഈ ബ്ലോഗ് എടുക്കുന്ന സമയത്ത് മാത്രമേ നമുക്ക് കോൾ എടുക്കാൻ പറ്റാത്തുള്ളൂ. അല്ല സമയത്തൊക്കെ നമ്മൾ കോൾ എടുക്കും.
അപ്പോൾ എന്തായിരുന്നാലും എല്ലാവരും വിളിക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്. നിങ്ങളെല്ലാവരും വിളിക്കുക. പിന്നെ എന്ത് പറയാം, വേറെ ഒന്നും പറയാനില്ല. എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ് നിങ്ങളെല്ലാവരും വിളിക്കുമ്പോഴും. ആ അപ്പോൾ ഇനി നമുക്ക് അടച്ചു വെച്ച് ഒരു മുക്കാൽ മണിക്കൂർ അങ്ങ് വേവിക്കാം. അവിടെ നമ്മൾ തുറന്നു നോക്കാൻ പോകണേ എന്ത് പരിവായി എന്നറിഞ്ഞുകൂടാ. നല്ല പടപടപടപട സൗണ്ട് കേൾക്കുന്നുണ്ട്. പിന്നെ അതാ ഇപ്പം ഏകദേശം ഒരു 11-12 ആവാൻ പോകുന്നു. പക്ഷേ മഴ ഇരുട്ടുകൊണ്ട് ഒരു ഇരുട്ടടിഞ്ഞ് അടയാണ്. എന്തായി തീരുന്നതെന്ന് അറിഞ്ഞൂടെ. എടുത്തുകൊണ്ട് ഓടാനും പറ്റില്ല, കാരണം വീടുകളുമില്ല. അപ്പോൾ തുറന്നു നോക്കാം. തട്ടട 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 എൻ്റെ അമ്പടാ. കണ്ടാ കണ്ടാ കണ്ടാ, ഈ വെള്ളം കംപ്ലീറ്റും പറ്റണം. ഇത് നമ്മൾ ഇറച്ചിയിലുള്ള വെള്ളമാണേ. അപ്പോൾ നമുക്കിത് ഇവനൊന്ന് നല്ല വൃത്തി ഒന്ന് ഇളക്കി കൊടുക്കാം. അമ്പടാ കണ്ടാ, ഈ വെള്ളം കംപ്ലീറ്റും പോവും. ഇതിൽ വറ്റി 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 ഈ വെള്ളം കംപ്ലീറ്റ് തീരും. ഇതിലോട്ട് ഇടാനുള്ളത് മല്ലിയിലയൊക്കെ കരിയപ്പലയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ സംഭവം റെഡിയാവും. ഒന്ന് തുറന്നു നോക്കിയത് എന്ത് പരിവായി കാണുമെന്ന്. ആ ചൂട് 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 ചൂട്. ആ പറഞ്ഞറിയിക്കാൻ വയ്യ. നമ്മൾ കോഴിപ്പരട്ട് കടന്ന് ഇതാ കിടന്ന് മറിയാണ്. ഓ ആ ചൂട് ചൂട്. ആ ഇവിടെ ഇരിക്കട്ടെ. അതാ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇവനെ ഒന്ന് ഇളക്കി. അപ്പാ ഏകദേശമൊക്കെ മുക്കാൽ പരുവായി. ഇനി നമുക്ക് ഇതിലോട്ട് ഇനി ഇടാനുള്ളത് കുറച്ച് മല്ലിയില ഇതിലോട്ട് അങ്ങിട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് കരികപ്പല ഇവനെ കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇനി ഒരു 20 മിനിറ്റും കൂടി ഇവനൊന്ന് അടച്ച് വെച്ച് ചെറു തീയിൽ ഇതൊന്ന് ഇളക്കിയിട്ട് ചെറു തീയിൽ വെച്ച് ഇവനങ്ങോട്ട് വേവിക്കണം. അപ്പോഴും നമ്മൾ കോഴിപ്പുരട്ട് സൂപ്പറായിട്ടുണ്ട്. ഒരു രക്ഷയില്ലാതെ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം. എല്ലാം റെഡിയായിട്ടുണ്ട്. നല്ല പരുവായി. ഇനി നമുക്ക് ഇവനെ വറ്റി ഇങ്ങനെ ഇനി വറ്റിക്കാൻ പറ്റില്ല. വറ്റിച്ചു കഴിഞ്ഞ് ഇനി കരിഞ്ഞു പോകും. അപ്പോൾ സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിനി കരിച്ചു നോക്കാം. അപ്പാ സെറ്റ്. അപ്പോൾ നമ്മളിതാ കഴിക്കാൻ പോവുകയാണ്. കഴിക്കാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള നല്ല അടിപൊളി തണുത്ത പൊറോട്ട. ചൂടെന്ന് പറയാൻ പറ്റില്ല, തണുത്ത് പോയി. അപ്പോൾ നമ്മൾ കഴിക്കാൻ വേണ്ടിതാ നമ്മളുണ്ടാക്കിയ പെരട്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ഇങ്ങനെ കുറച്ച് ഇതാ കോരി ഇങ്ങനെ ഇതാ ഇതിലോട്ട് അങ്ങ് വയ്ക്കാം. മതി സെറ്റ്. അപ്പോൾ നമ്മളിത് കഴിക്കാൻ പോവുകയാണ്. വേറെ ഒന്നും നോക്കില്ല. ചങ്ങൾ നിങ്ങൾക്ക് വേണ്ടി കഴിക്കാൻ പോകണം. നിങ്ങൾക്കും പിന്നെ നമ്മളെ ഗൾഫിരിക്കുന്നതിൻ്റെ എല്ലാ പ്രവാസികൾക്കും വേണ്ടിയിട്ടാണ് നമ്മൾ കഴിക്കാൻ പോകുന്നത്. ഒരു പൊറോട്ട അത് ഇങ്ങനെ എടുക്കുന്നു, അത് ഇങ്ങനെ പിച്ചെടുക്കുന്നു. വേറെ ഒന്നും നോക്കണ്ട. അതാ ഒരു കഷ്ണം ഇങ്ങനെ നല്ല വെന്ത് കേട്ടോ വാശി. ആ അതിത് എൻ്റെ എല്ലാ ചങ്ങൾക്കും വേണ്ടിയിട്ടാണ് കഴിക്കാൻ പോകാൻ. ഞാനും അതേപോലെ തന്നെ എല്ലാ ചങ്കൾക്കും വേണ്ടി ഞാനും കഴിക്കാം. ഒന്നും പറയല്ല, ഒന്നും പറയാനില്ല, പറയാൻ വയ്യ. ഒത്തിരി ചൂട് കുറഞ്ഞെങ്കിൽ പോളി സാധനമല്ല വാശി. പോളി സാധനം പോളി സാധന. നമ്മൾ നമ്മുടെ ചങ്കൾക്ക് വേണ്ടിയിട്ട് കൊണ്ടുകൊടുക്കണം. മഴ എപ്പോൾ പെയ്യുമെന്ന് പറയാൻ പറ്റില്ല, കാരണം അത്ര മേലെ ഇരുട്ടാ പെയ്യും അല്ലേ. അപ്പോൾ നമ്മളിന്ന് പാക്ക് ചെയ്ത് നേരെ നമ്മളെ ചങ്ക കൊണ്ടുകൊടുക്കുക. സമയമില്ല, ഓക്കെ ബൈ. ഇന്ന് പാക്ക് ചെയ്യാൻ പോകണം. അപ്പോൾ നമുക്കൊരു 4 പൊറോട്ട വെച്ച് വയ്ക്കാം. പിന്നെ അതിലോട്ട് എന്താ നമ്മൾ പൊരട്ട് ഇങ്ങനെ ഇതിലോട്ട് വെച്ച് ചങ്കളപ്പം. എന്തായിരുന്നാലും നമ്മൾ ഫുഡൊക്കെ എല്ലാം റെഡിയാക്കി പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ചങ്കൾക്ക് കൊടുക്കാൻ പോവാണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ നേരെ കൊണ്ടുകൊടുത്ത്, പക്ഷേ ഇപ്പോൾ പറ്റില്ല. കാരണം കൊറോണ മൊത്തം ഇങ്ങനെ പടർന്ന് പന്തലിച്ച് ഇങ്ങനെ കിടക്കണം, എല്ലാവരും കഷ്ടകാലത്ത് കിടക്കണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സർക്കാരിൻ്റെ എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ടാണ് നമ്മളിന്ന് നമ്മൾ ഈ ചങ്കൾക്ക് വേണ്ടി ഫുഡ് കൊണ്ട് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യാൻ വന്നത് കയ്യിൽ ഗ്ലൗസ് ഒക്കെ ഇട്ട് അടിപൊളിയായിട്ട് കെട്ടെടുക്കാൻ വേണം. അപ്പോൾ ഗ്ലൗസ് ഇടാം. നമ്മൾ സാധാരണ ഈ ആശുപത്രിയിലൊക്കെ പോകുമ്പോൾ സിസ്റ്റർമാരും ഡോക്ടർമാരൊക്കെ ഇടണം, കാണുമ്പോൾ കൊതി വരും. അപ്പോൾ ഇന്ന് നമ്മളെ ജീവിതത്തിലേക്കും ഈ ഗ്ലൗസ് കയറി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ അടുത്ത ഗ്ലൗസും നമ്മളത് അങ്ങോട്ട് ഇടയാണ്. അയ്യാടാ വലിച്ചേറ്റ് ഒന്ന് പൊട്ടിക്കണ്ടോ. അയ്യോ ഈ വിരൽ ഇങ്ങനെ സംഭവം, ഒരു ഹോളിൽ 2 വിരലൊക്കെ കയറി പോവുകയാണ്. അയ്യോ ഇതെന്ത് ഇങ്ങനെ. അയ്യോ ചങ്ങളെ. അപ്പോൾ എന്തായിരുന്നാലും 2-ാമത്തെ ഗ്ലൗസ് കിട്ടു. പക്ഷേ നമുക്കൊരു ദുഃഖകരമായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഗ്ലൗസ് പകുതി വെച്ച് കീറിപ്പോയി. അപ്പോൾ അതിനകത്തോട്ട് ജോലി വയ്ക്കാം. കാരണം നമ്മൾ ഈ അറിഞ്ഞുകൂടാത്തവർ ഇട്ട് കഴിഞ്ഞാൽ അതോടെ നിങ്ങൾ ഗ്ലൗസ് ഇടുമ്പോൾ മൽപ്പിടുത്തൊന്നും പിടിക്കരുത്, നല്ല സ്മൂത്തായിട്ട് പിടിച്ചാൽ മതി. അടുത്ത് നമ്മളെ കയ്യിൽ അല്പം തൈലം കൂടി തേച്ചാൽ തൈലമില്ല സാനിറ്റൈസർ എന്തായിക്കൊണ്ട് നമ്മളിങ്ങനെ തന്നെ പറഞ്ഞു പിടി അടിപൊളി സെറ്റ്.
ആണെങ്കിൽ ഇത്ര കഷ്ടത കൊണ്ട് അടിക്കുക, കാരണം കൊറോണ ഏതാ വഴി കൂടി കയറി വരണമെന്ന് പറയാൻ പറ്റില്ല ഇരിക്കട്ടെ. അപ്പോൾ ഇതും സെറ്റായിട്ടുണ്ട്, ഇത്ര ഇങ്ങനെ എല്ലായിടത്തും അടിച്ചു വയ്ക്കുക. അത് സെറ്റ്. മച്ചാന്മാരെ, നമ്മളെ മാസ്ക് ഇത് നിർബന്ധമാണ്. ഇതില്ലെങ്കിലും ഇത് ഇതും വേണമെന്ന് പറഞ്ഞാൽ വേണം, ആവശ്യമാണ്. നമ്മൾ എല്ലാ ദിവസവും വീട്ടിലൊന്നും ഇട്ട് നടക്കാൻ പറ്റില്ല. അപ്പോൾ മാസ്കൊക്കെ വെച്ച് ഇതാ അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഇനിയാണ് നമ്മുടെ നേരെ ഇനി ഫുഡ് കൊണ്ടുകൊടുക്കാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ എല്ലാ ചങ്കൾ നേരെ നമ്മൾ ഫുഡ് കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ കാരണം ചിലർ വിചാരിക്കും ഇവ ഇനി ഗ്ലൗസൊക്കെ കിട്ടിന് വലിയ സെറ്റപ്പായിട്ട്, കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ എടുത്തുകൊണ്ട് പോകാൻ ആൾക്കാരുണ്ട്. പക്ഷേ അവരെയൊക്കെ എടുത്തുകൊണ്ട് പോകാൻ ആൾക്കാരില്ല, കാരണം അവർക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ സർക്കാർ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എല്ലാം ഓക്കെ ആയിട്ടുണ്ട്, പകുതി ഗ്ലാസുമായി ചെറുതും പിന്നെ വിജുവും കൂടി പോവുകയാണ്. അപ്പോൾ നേരെ നമുക്ക് ഹായ്ച്ചപ്പോൾ എന്തായിരുന്നാലും നമ്മളെ ഫുഡ് അടിച്ച് പൊളിച്ച് കിടുക്കി ഒരു നഷ്ടമല്ല, അടിപൊളിയായിരുന്നു. നമ്മൾ അടിപൊളിയായിട്ട് കഴിച്ചു. അപ്പോൾ കഴിക്കാനുള്ള ഏറ്റവും വലിയ സന്തോഷവും ഇന്ന് ഇതിൻ്റെ അകത്തുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മളെ മലപ്പുറം സ്വദേശികളായ നമ്മൾ രണ്ട് ചങ്കളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ സ്പോൺസർ ചെയ്തത്. അപ്പോൾ അവർ മലപ്പുറത്താണെങ്കിലും അവർ ജോലി ചെയ്യുന്ന ദുബായിലാണ്. അപ്പോൾ അവർ പേര് പ്രത്യേകം പറഞ്ഞു, ചേട്ടാ പേര് ദൈവത്തിൽ പറയണ്ടെന്ന് പറഞ്ഞു. അതിൽ എന്ത് പറയാം, ചെറിയ കുഞ്ഞു ദുഃഖമുണ്ട്. അപ്പോൾ എന്തായിരുന്നാലും അവർ ഒരുപാട് പേരെ സഹായിക്കുന്നുണ്ട്. അവർക്ക് ആ സഹായിക്കാൻ കാണിച്ച മനസ്സിന് ഒരു എന്ത് പറയാം, ഒരുപാട് ഒരുപാട് നന്ദി. നമ്മുടെ ചാനലിൻ്റെ പേരിലുള്ള നന്ദി പറയുകയാണ്. ഇനി അവർ ഒരുപാട് ഒരുപാട് വിവരങ്ങളിലേക്ക് എത്തട്ടെ. അവരെ ഈ ഇത് മാത്രമല്ല, അടുത്ത ഒരു ബ്ലോഗും കൂടി അവർ വരാൻ പോകുന്നുണ്ട്. അതിന് പുറത്ത് വരുന്നുണ്ട്. എന്തായിരുന്നാലും ഇന്നത്തെ ഈ എന്ത് പറയാം, നമ്മൾ ഇന്ന് വെച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു. ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും നിങ്ങൾ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതിലും വലിയൊരു വ്യത്യാസമായ വീഡിയോയുമായി ഞാനും കൂടെ ചെറുതും വരുന്നതായിരിക്കും. അതുവരെ എൻ്റെ എല്ലാ ചെങ്കൾക്കും എൻ്റെ പൊന്നോ ഗുഡ് ബൈ.